മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചാനലുകൾ സാധാരണ നേർക്കുനേർ യുദ്ധം ചെയ്യാറില്ല എന്നാൽ ഇന്നലെ റിപ്പോർട്ടർ ടി വി പലവട്ടം ഉന്നം വെച്ചത് മനോരമ ന്യൂസിനെ തന്നെ മുൻ ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയുടെ ചില വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ റിപ്പോർട്ടർ ടി വി ഒരു ചർച്ച സംഘടിപ്പിച്ചത് ഒരു വശത്ത് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ ഇരുത്തി മനോരമ ന്യൂസിനിട്ട് കണക്കിനു കൊടുത്തു നികേഷ് കുമാർ ബാലചന്ദ്രകുമാർ തൻറെ കഥനകഥയുമായി ആദ്യം ഓടിയെത്തിയത് മനോരമ ന്യൂസിൽ തന്റെ കയ്യിലുള്ള വിലപ്പെട്ട തെളിവുകളൊക്കെ താൻ മനോരമ ന്യൂസിന് നൽകിയെന്നാണ് ബാലചന്ദ്രകുമാർ ഇന്നലെ വെളിപ്പെടുത്തിയത് തുടർന്ന് ഈ തെളിവുകളൊക്കെ മനോരമക്കാർ നേരെ ദിലീപിനെ കാണിച്ചു പിന്നീട് തന്നെ സമർത്ഥമായി അവർ ഒഴിവാക്കിയെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് വനിത വെച്ച ദിലീപിനെ വെളുപ്പിക്കൽ സംഭവ പരമ്പര ഇപ്പോൾ മനോരമ ന്യൂസ് തുടരുകയാണ് എന്ന് ബാലചന്ദ്രകുമാർ വിളിച്ചു പറഞ്ഞു സംഭവത്തിന്റെ അപകടം മനസ്സിലാക്കിയ നികേഷ് കുമാർ ബാലചന്ദ്രകുമാറിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചർച്ചയിൽ ഇടപെട്ടു മറ്റൊരു ചാനലിനെക്കുറിച്ച് അധികം നമ്മൾ ചർച്ച ചെയ്യേണ്ട അത് ശരിയല്ല എന്ന് പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറ്റി പക്ഷേ അപ്പോഴേക്കും ബാലചന്ദ്രകുമാർ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ന്യൂസിൽ നേരെ ചൊവ്വേ എന്ന പ്രോഗ്രാമിലാണ് ആർ ശ്രീലേഖ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതിപ്പോൾ കേരളത്തിന്റെ സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആർ ശ്രീലേഖ ജയിലിനുള്ളിൽ വെച്ച് ദിലീപിനെ കണ്ട ആ രംഗങ്ങളാണ് ജയിലിറയ്ക്കുള്ളിൽ നാല് തടവുകാരോടൊപ്പം ദിലീപ് കിടക്കുന്ന കാഴ്ചയെന്നാണ് ശ്രീലേഖ അതിനെ വിശേഷിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ നികേഷ് കുമാറും ബാലചന്ദ്രകുമാറുമൊക്കെ ഈ പ്രസ്താവനയെ കണക്കറ്റ് കളിയാക്കി ജയിലിനുള്ളിൽ പിന്നെ തടവുകാർക്കൊപ്പമല്ലാതെ ദിലീപ് എങ്ങനെയാണ് കഴിയുന്നത് ഈ ചോദ്യം പ്രസക്തമാണ് ദിലീപിന് അന്ന് ജയിലിൽ വെച്ച് എന്തെങ്കിലും മർദ്ദനമേറ്റിരുന്നുവെങ്കിൽ അക്കാര്യങ്ങൾ അന്നേ തന്നെ പുറത്തു പുറത്തുവന്നേനെ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുമ്പോഴൊക്കെ ദിലീപിന് ഇക്കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നു നികേഷ് കുമാർ ഇന്നലെ പറഞ്ഞതും അതുതന്നെയാണ് ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ശ്രീലേഖ ദിലീപിനെ ജയിലിനുള്ളിൽ വെച്ച് കണ്ടുമുട്ടിയത് അതിനർത്ഥം മാരകമായ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നു തന്നെ സാധാരണഗതിയിൽ തടവുകാരുടെ ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്നത് ചെവിക്കല്ല് തീർത്തുള്ള അടിയിലാണ് പ്രതിയുടെ ചെവിക്കല്ല് നോക്കി പോലീസ് പൊട്ടിക്കുന്നത് പതിവാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് നിരവധി പരാതികൾ ഇതിനകം തന്നെ പല പ്രതികളും ഉന്നയിച്ചിട്ടുമുണ്ട് എങ്കിൽ പിന്നെ ദിലീപിന്റെ മുഖം നോക്കി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ അടിപൊട്ടിച്ചിരുന്നോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ കോടതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മർദ്ദനവും ദിലീപിന് നേർക്കുണ്ടായിട്ടില്ല എന്നാണ് ഇത് സമർത്ഥനായ ഒരു അഭിഭാഷകന്റെ വാദം മാത്രമാണ് സുദർശൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടും എന്ന ദിലീപിന്റെ വാക്കുകളുടെ പേരിൽ വധഗൂഢാലോചനയിൽ ഈ കേസും പ്രത്യേകമായി പെടുത്തിയിരുന്നു ഒരുപക്ഷെ ജയിലിനുള്ളിൽ വെച്ചോ കസ്റ്റഡിയിൽ വെച്ചോ ദിലീപിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മർദ്ദനമേറ്റു എന്ന് കോടതി മുറിക്കുള്ളിൽ പറഞ്ഞാൽ ദിലീപിന്റെ വൈരാഗ്യം സമർത്ഥമായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയും കൊണ്ടുതന്നെയാവും രാമൻപിള്ള വക്കിൽ സമർത്ഥമായി ഇക്കാര്യം ഒളിപ്പിച്ചു വെച്ചതെന്ന് നികേഷ് കുമാർ സൂചിപ്പിച്ചു ആർ ശ്രീലേഖയ്ക്ക് ദിലീപിനോട് തോന്നിയ കരുണ വിചിത്രമെന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നത് ജയിലിൽ ദിലീപിന് എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചിരുന്നുവെന്നതിന് താൻ സാക്ഷിയാണ് ദിലീപിന് ഭക്ഷണവും വെള്ളവും മാത്രമല്ല ഹെയർ ഡൈ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് എത്തിച്ചു കൊടുത്തിരുന്നു താനപ്പോൾ വീട്ടിലെ ഒരു നിത്യ സന്ദർശകനാണ് താൻ ജയിലിലെത്തി ദിലീപിനെ കണ്ട കാര്യവും ഇന്നലെ ബാലചന്ദ്രകുമാർ പറഞ്ഞു താൻ ജയിൽ സന്ദർശിച്ചപ്പോൾ ദിലീപ് ഏറെ സന്തോഷവാനായിരുന്നു ജയിലിൽ കഴിയുമ്പോൾ പല ബിസിനസ് ചർച്ചകളും ദിലീപ് നടത്തിയിരുന്നുവെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് സഹതടപകാരനായ പോക്കറ്റടിക്കാരിൽ നിന്ന് പിക് പോക്കറ്റ് എന്ന തന്റെ സിനിമയ്ക്ക് വേണ്ട ത്രെഡൊക്കെ ദിലീപ് മനസ്സിലാക്കിയെടുത്തിരുന്നു ഈ പോക്കറ്റടിക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ തനിക്ക് അനൂപം കൈമാറിയെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു ബിസിനസ് ചർച്ചകൾ ഉൾപ്പെടെ ജയിലിൽ നടത്തിയ ദിലീപ് ഏറെ സന്തുഷ്ടനായിരുന്നുവെന്ന് പലവട്ടം ബാലചന്ദ്രകുമാർ പറയുന്നു മുൻ ജയിൽ മേധാവിക്ക് മറ്റു തടവുകാരോട് തോന്നാത്ത കരുണ ദിലീപിനോട് തോന്നിയത് വിചിത്രമെന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ വിശേഷിപ്പിച്ചത് മുൻ ജയിൽ ഡിജിപി ആർ ശ്രീലേഖ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ജയിലിൽ കണ്ട കാഴ്ച കരളലിയിക്കുന്നതാണ് വെറും തറയിൽ മൂന്നു നാല് ജയിൽവാസികൾക്കൊപ്പം കിടക്കുകയാണ് ദിലീപ് വിറയ്ക്കുന്നുണ്ട് അഴിയിൽ പിടിച്ച് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ഞാൻ ദിലീപിനെ താങ്ങിപ്പിടിച്ച് സൂപ്രണ്ടിന്റെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി ഡോക്ടറെ വിളിച്ചു വരുത്തി ചെവിയുടെ പ്രശ്നം പരിഹരിച്ചു ഇയർ ബാലൻസിക്കാണ് ദിലീപിന്റെ പ്രശ്നം അതിവികൃതമായിട്ടുള്ള ഒരു രൂപാവസ്ഥ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദിലീപിന്റെ രൂപമൊന്നും ആയിരുന്നില്ല അവിടെ ഞാൻ കണ്ടത് സൂപ്രണ്ടിന്റെ മുറിയിലെത്തിയ ദിലീപിന് ആദ്യം ഞാൻ ഒരു കരിക്ക് കൊടുത്തു പിന്നീട് ഡോക്ടറുടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് രണ്ട് പായും ഒരു ബ്ലാങ്കറ്റും പ്രത്യേകം ദിലീപിന് ഏർപ്പാട് ചെയ്തു വീട്ടിൽ നിന്ന് പോഷകാഹാരം എത്തിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ദിലീപിന് ജയിലിൽ താൻ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എങ്ങനെ എന്തിനെന്ന് വിശദീകരിക്കുകയാണ് ശ്രീലേഖ ഇക്കൂട്ടത്തിൽ ശ്രീലേഖ മറ്റു ചില കാര്യങ്ങളും മുനവെച്ചു പറഞ്ഞിരുന്നു ഒരാളെ ഇത്രയേറെ ദ്രോഹിക്കരുതെന്ന് റിപ്പോർട്ടർ ന്യൂസ് ചർച്ചയിൽ നികേഷ് കുമാർ മനോരമ ന്യൂസിനെതിരെ ചില ഒളിയമ്പുകൾ എഴുതു ദിലീപിന്റെ പി ആർ വർക്കുകൾ ഇപ്പോൾ ശക്തമാണെന്നാണ് നികേഷ് കുമാർ വിശദീകരിച്ചത് ഇതിനിടയിൽ ആർ ശ്രീലേഖയും സന്ധിയും തമ്മിലുള്ള രഹസ്യ പോരും പുറത്തേക്ക് വരുന്നു പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ എന്തിനാണ് ഇങ്ങനെ ശ്രീലേഖ അപമാനിക്കുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായ അജണ്ട ശ്രീലേഖയ്ക്കുണ്ട് എന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ചോദിക്കുന്നത് ശ്രീലേഖ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയത് സർവീസിലുള്ള ഒരു ഡി ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ദുരുപയോഗം ചെയ്തു എന്നിവരെ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അക്കാലത്ത് ഇക്കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാത്തത് എല്ലാം മറച്ചുവെച്ച് കുറ്റവാളിയെ സംരക്ഷിച്ചതിലൂടെ തീർത്തും നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ശ്രീലേഖ നടത്തിയതെന്ന് പോലീസ് അസോസിയേഷൻ പറയുന്നു അഭിപ്രായങ്ങളിൽ സ്വന്തം ദുർബലതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ശ്രീലേഖയുടെ അഭിമുഖം വനിതാ എസ്ഐക്കെതിരെ ഡിഐ ജി നേരിട്ട് നടത്തിയ അതിക്രമം തനിക്കറിയാം എന്നാണ് ശ്രീലേഖ പറഞ്ഞത് മാനസിക പീഡനം വയ്യാതെ രാജിവെക്കാൻ പോലും ഒരുങ്ങിയിരുന്നുവെന്നും ശ്രീലേഖ വെളിപ്പെടുത്തി സ്ത്രീകൾക്ക് പോലീസിൽ രക്ഷയില്ലെന്നും കേരള പോലീസിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് കടുത്ത മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരുന്നുവെന്നുമാണ് ശ്രീലേഖ തുറന്നു പറഞ്ഞത് എന്ന നിലയിൽ ഇത്തരം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രാഷ്ട്രീയ പിൻവലവുള്ള പോലീസുകാർക്ക് എന്തും ചെയ്യാം എന്നതാണ് മനോഭാവം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കുന്നു എന്തുകൊണ്ടാണ് ശ്രീലേഖ ഇക്കാര്യങ്ങളിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ എന്തിനാണ് ബോധപൂർവം മറച്ചുവെച്ചത് അതിനിടയിൽ ദിലീപിന്റെ വിഷയം കൂടി കത്തുകയാണ് കേരളത്തിൽ ഒരു വശത്ത് ശ്രീലേഖ അടക്കമുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥർ ദിലീപിനുവേണ്ടി വാദിക്കാനിറങ്ങുന്നു ദിലീപിന് അനുകൂലമായ ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കാൻ ചില പി വർക്കുകൾ നടത്തുന്നുവെന്നാണ് നികേഷ് കുമാർ ഇന്നലെ പറഞ്ഞത് ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ദിലീപിനെതിരെയും അനുകൂലിച്ചും രണ്ടു തരത്തിലുള്ള വാഗ്വാദങ്ങൾ പുഴുകുമ്പോൾ തൊട്ടിപ്പുറത്ത് ക്രൈംബ്രാഞ്ച് തങ്ങളുടെ അന്വേഷണം ശക്തമാക്കുകയാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച മൊബൈൽ ഫോണുകളുടെ പരിശോധനാ ഫലം കോടതിക്ക് ലഭിച്ചു കോടതിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ പരിശോധനാ ഫലത്തിന്റെ കോപ്പി ലഭിച്ചിട്ടുണ്ട് ഈ പരിശോധനാ ഫലത്തിന്റെ വെളിച്ചത്തിൽ ദിലീപിന്റെ സഹോദരൻ പി അനൂപിനെ കളമശ്ശേരി ക്രൈംബ്രാഞ്ചിൽ ഇന്ന് ചോദ്യം ചെയ്യുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ സുരാജിനെയും പിന്നെ ദിലീപിനെയും ചോദ്യം ചെയ്യുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഫോറൻസിക് പരിശോധനയിൽ ചില നിർണായക വിവരങ്ങൾ വീണുകിട്ടി എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്നാൽ തങ്ങൾ ഏറ്റവുമധികം അന്വേഷിക്കുന്ന ആ പ്രധാനപ്പെട്ട ഫോണിന്റെ അഭാവം അന്വേഷണത്തെ ബാധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നു എങ്കിലും ആറ് ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി ഇനി ലഭിക്കാനുള്ള ഫോൺ ലഭിക്കുവാൻ വേണ്ട റെയ്ഡുകളും പരിശോധനകളും തുടരുമെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് വധഗൂഢാലോചന കേസിൽ ഒരിഞ്ച് പിറകോട്ടേക്കില്ല എന്നതാണ് ക്രൈംബ്രാഞ്ച് നിലപാട് ഈ ആഴ്ച കോടതിക്ക് മുന്നിലുള്ളത് ദിലീപ് നൽകിയിരിക്കുന്ന ഏകദേശം നാലോളം ഹർജികളാണ് ഓരോ ഹർജിയിലും ഇഴകീറി വാദപ്രതിവാദങ്ങൾ നടക്കും എന്നതുറപ്പ് തൊട്ടപ്പുറത്ത് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വ്യത്യസ്ത വാദഗതികൾ കാണുമ്പോൾ നമുക്ക് ചിരിവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്